നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങി 70 ദിവസത്തിലേറെയായി. ഇപ്പോഴും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയും വെടിനിർത്തലിനു വേണ്ടിയുമുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ദിമോചനത്തിനായി ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ച് ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു. എന്നാൽ പലസ്തീനിൽ നടക്കുന്ന ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കാതെ ഒരു ചർച്ചയ്ക്കുമില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഹമാസ്. എന്നാൽ ഇപ്പോഴിതാ ബന്ദിമോചനത്തിനായി ഹമാസ് തയ്യാറായതായാണ് സൂചന. ഇസ്രായേൽ ഹമാസ് ഉടമ്പടിയുടെ അടുത്തഘട്ട ചർച്ചയിൽ പ്രബലരായ 3 പലസ്തീനി നേതാക്കളെ മോചിപ്പിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടതായി ഇസ്രായേലി പത്രം യദ്യോത് അഹ്രോനോത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണിപ്പോൾ. 3 വ്യത്യസ്ത രാഷ്ട്രീയ ധാരയെ പ്രതിനിധീകരിക്കുന്ന മർവാൻ ബർഗൂതി, അഹമ്മദ് സാദ്, അബ്ദുൽ ബർഗൂതി എന്നിവരും ഇസ്രായേൽ തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടണമെന്നാണ് ഹമാസിന്റെ നിബന്ധന. സർവേ ഫലങ്ങൾ പ്രകാരം മഹ്മൂദ് അബ്ബാസിന് ശേഷം രാമലയിലെ പലസ്തീൻ അതോറിറ്റിയുടെ തലവനാകണമെന്ന് പലസ്തീൻ ജനത ആഗ്രഹിക്കുന്ന PLO നേതാവാണ് മർവാൻ ബർഗൂതി. 2002 അറസ്റ്റിലായ 64-കാരനായ ബർഗൂതി 5 ജീവപര്യന്തങ്ങൾക്ക് വിധിക്കപ്പെട്ടാണ് ഇസ്രായേലി ജയിലിൽ കഴിയുന്നത്. പലസ്തീൻ അതോറിറ്റിയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ മർവാൻ ബർഗൂതിക്ക് കഴിയുമെന്ന് യഹ്യോത് അഹ്രോനോത് പറയുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പലസ്തീന്റെ സെക്രട്ടറി ജനറലായിരുന്നു 2008 അറസ്റ്റിലായ അഹമ്മദ് സാദത്ത്. ഇസ്രായേലി ടൂറിസം മന്ത്രി രഹാവം സിവിയുടെ കൊലപാതകത്തിൽ കുറ്റാരോപിതനായി 30 ജയിൽവാസത്തിന് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് ഇദ്ദേഹം. ഹമാസിന്റെ ഉന്നത നേതാക്കളിൽ ഒരാളായ അബ്ദുള്ള ബർഗൂതി ഇസ്രായേലികൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയതിന് ഇരട്ട ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്. 2011 ഹമാസുമായി നടത്തിയ ബന്ദി കൈമാറ്റ ഉടമ്പടിയിൽ 3 നേതാക്കളെയും ഉൾപ്പെടുത്താൻ ഇസ്രായേൽ വിസമ്മതിച്ചിരുന്നു. അന്ന് ഇസ്രായേലി സൈനികൻ ഗിലാഡ് ഷാലിറ്റിനെ മോചനത്തിന് പകരമായി 1000 പലസ്തീനി തടവുകാരെ വിട്ടയക്കുകയായിരുന്നു. എന്തായാലും ഗാസയിൽ ചെന്നുപെട്ട ഇസ്രായേൽ സൈനികർക്ക് ഒരു നീണ്ട വെടിനിർത്തൽ ആവശ്യമാണ്. കാരണം അത്രക്കേറെ നഷ്ടം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഓരോ 5 ഓരോ സൈനികർ കൊല്ലപ്പെടുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അതിനാൽ തന്നെ ആക്രമണത്തെ ചെറുത്തു നിൽക്കാൻ ഇസ്രായേൽ സൈനികർക്ക് ഒരു ഇടവേള ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാകും വെടിനിർത്തലിന് സന്നദ്ധ അറിയിച്ച് ഇസ്രായേൽ രംഗത്ത് വന്നതും. ഒരു തരത്തിലും ചർച്ചയ്ക്ക് നിൽക്കില്ലെന്ന് പറയുമ്പോൾ തന്നെയാണ് ഇപ്പോൾ പലസ്തീൻ നേതാക്കളെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി ഹമാസ് രംഗത്ത് വന്നിട്ടുള്ളതും.